കിതാബ്, അതായത് ഈ പുസ്തകം. ഈ പുസ്തകം ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാർ ഇറക്കിയ പുസ്തകം. ഇ കെ ഹസ്സൻ മുസ്ലിയാർ ഈ പുസ്തകം പുറത്തിറക്കിയത് 1982 കാലഘട്ടത്തിലാണ്. ഈ പുസ്തകത്തിന്റെ പേര് തഹ്രീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ എന്നാണ്. ഇതിനർത്ഥം എന്താ? ജനങ്ങളെ, സഹോദരന്മാരെ മുന്നറിയിപ്പ് കൊടുക്കുക. എന്തിന്? ഖുർആൻ തർജ്ജമ ചെയ്യുന്നതിൽ, പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 16-ാമത്തെ പേജിൽ ഒരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഖുർആനിൽ നിന്നും ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധം ഇല്ല. ഓരോ നിർബന്ധമായത് ഫാത്തിഹ മാത്രം ആണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തും ഇല്ല. മനസ്സിലായല്ലോ? ഖുർആൻ ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹയാണ്. എന്തിനാ? അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ കൂടെ ഓതാൻ കുറച്ച് ആൾക്കാർ വേണം. അപ്പൊ അതുകൊണ്ട് അത് ഓതാൻ പഠിക്കുക. ഓതൽ നിർബന്ധമായത് ഫാത്തിഹയാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തും ഇല്ല. ഖുർആനിനെ കുറിച്ച് ഇവിടെയുള്ള പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് കൊടുത്ത ബോധം അതാണ്. ചിന്താരീതി മാറണം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ? നമുക്ക് അറബി അറിയില്ലെങ്കിൽ മലയാളം അറിയില്ലേ? നമുക്ക് മറ്റ ഖുർആന്റെ പരിഭാഷകളുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ വാഫി കോഴ്സിന്റെ പി ജി ഘട്ടത്തില് പച്ച മലയാളത്തിൽ കെ വി മുഹമ്മദ് ഷെയ്ഖുന കെ വി ഉസ്താദ് അവർക്ക് കെ വി കുറ്റനാട് എന്ന് പറയുന്ന ബാച്ചിലുള്ളവർക്ക് അറിയാം. മൂപ്പര മലയാളം തഫ്സീർ സിലബസിലുണ്ട്. അതിവിടെ അങ്ങാടി പോയി കാശോർത്ത കിട്ടും, ചെറിയ പൈസ ഉള്ളു. ഒരു മുഅ്മിനാകുമ്പോ ഖുർആന് ആദ്യം മുതൽ അവസാനം വരെ ഓതുക മാത്രമല്ല, ഓതണം. ഇത് നിർബന്ധമാണ്. അതിന്റെ പുറമെ അത് മനസ്സിലാക്കും കൂടി പറയാം. അപ്പൊ അത് ഉസ്താദെ മലയാളത്തിൽ എങ്ങനെ? ആ മലയാളത്തിൽ പറ്റും. മലയാളത്തിൽ എന്തുകൊണ്ട് പറ്റൂല? ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനുള്ളല്ലേ അതേ ഖുർആന്. അപ്പൊ ലോകത്തുള്ള ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ജപ്പാൻകാർക്കും എല്ലാവർക്കും ഉള്ളതാണ് ഖുർആൻ. മലയാളക്കാർക്ക് മാത്രം ചെയ്യാൻ എങ്ങനെ വരിക? അങ്ങനെ മലയാളക്കാരത് വായിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ സമസ്ത കേരള ജമിയത്തുലമയുടെ ദീർഘകാല സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഷെയ്ഖുന കെ വി സാദ് മലയാളത്തിലാക്കിയത്, നമ്മളൊക്കെ അത് സിലബസിൽ ഉൾപ്പെടുത്തിയത്? അത് എന്തിനാന്ന് ചോദിച്ചാല് ഓതുണീന്റെ പുറമെ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് പിന്നെ ഒന്ന് ആദ്യാവസാനം കണ്ണൊടിച്ചാല് അത് ഞാനിങ്ങളും കണക്കാക്കൊണ്ട് തരാം. അത് അള്ളാന്റെ കലാമാണ്. അതിന് നമ്മളറിയാത്ത ഒരു സ്വാധീനമുണ്ട്. അത് നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ കയറിയിട്ട് ഒരു കുടിയിരിക്കലുണ്ട്. അത് നടക്കാൻ വേണ്ടിയിട്ടാണ്. മിഷ്കാത്ത് തന്നെ ഈ കിതാബിന്റെ പരിഭാഷ ഉണ്ട്. ഇപ്പൊ അത് പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങളൊക്കെ പള്ളിക്ക് പോകുന്ന കാലത്ത് മൈലാപ്പൂർ ഷൗക്കത്താരി മൊരവിയേറ്റ് അത് മലയാളത്തിലാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പം വിചാരിച്ചു, അള്ളാഹുവേ ഈ ആൾക്കാരൊക്കെ അവിടെ ജീവിച്ചു പോയിന് മിഷ്കാത്ത് മലയാളത്തിലാക്കിയത് തന്നെ മതി. അള്ളാന്റെ കലാമ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ, വായിക്കാൻ പറ്റുന്ന തരത്തിലാക്കിയത് മതി. ഓതല് പിന്നെ പറയണ്ട, ഏതായാലും നിർബന്ധം.